ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യ ഭാഗമാണ്. ആദ്യ ഭാഗം അതി പ്രധാനമായ ഒരു ഭാഗമായിരുന്നു. എന്നാൽ ഇതിലെ രണ്ടാമത്തെ അവസാന ഭാഗമായിട്ടുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളെക്കുറിച്ചും അവയുടെ വിലയിരുത്തലുകളെക്കുറിച്ചൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പല പരീക്ഷകളിലും വലിയ മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുള്ള മേഖല കൂടിയാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചും ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിന്ന് പരിശോധിക്കാനുള്ളത് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികൾ, ആ പദ്ധതികളുടെ വിജയപരാജയങ്ങൾ, അതിനെ ഒരു വിമർശനാത്മകമായിട്ട് വിലയിരുത്തൽ കൂടിയാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നടക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ പലതരത്തിലുള്ള തിയറികളുമുണ്ട്. അതിൽ കുറച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വളരെ പ്രബലമായിട്ട് വെക്കുന്ന ഒരു തിയറിയാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. ട്രിക്കിൾ ഡൗൺ തിയറി പറയുന്നത് ഒരു രാജ്യത്തെ ദാരിദ്ര്യം കുറക്കാൻ ആ രാജ്യത്ത് സുസ്ഥിരമായ വളർച്ചയും സാമ്പത്തിക വികസനവും കൊണ്ട് സാധിക്കും. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നു, വരുമാനമുണ്ടാക്കുന്നു, അതുവഴി ആ രാജ്യത്തിൻ്റെ ദാരിദ്ര്യം കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഈ ചില വിമർശനങ്ങളും ഈ തിയറിക്കുണ്ടായിട്ടുണ്ട്. ഇത് ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥകളിലും ഈ പറയുന്ന മേലെ തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഒലിച്ചിറങ്ങൽ, അരിച്ചിറങ്ങൽ എന്ന് പറയുന്ന ഈ പ്രക്രിയയിലൂടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും, ദാരിദ്ര്യം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് പരാജയപ്പെട്ടിട്ടുമുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയിലോ നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്, അവ എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ കാറ്റഗറികളിലാണ് നടന്നിരുന്നതെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കണം. ആ സെഷനിലേക്കാണ് നിങ്ങളെ ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് ഗവൺമെൻറ് മൂന്ന് തരം സമീപനങ്ങളാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിലയൻസ് ഓൺ ഗ്രോത്ത്, ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, അതായത് വളർച്ചാപരമായ സമീപനം. ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ പലതും ദരിദ്ര ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ്. രണ്ടാമത്തേതാണ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ആൻഡ് ഇൻകം ത്രൂ ക്രിയേഷൻ ഓഫ് അസെറ്റ്സ് ആൻഡ് വർക്ക്. ആസ്തികളുടെ സൃഷ്ടിയിലൂടെയും തൊഴിൽ സൃഷ്ടിയിലൂടെയും ദരിദ്രരുടെ വരുമാനവും തൊഴിലും വർദ്ധിപ്പിക്കാം എന്നതായിരുന്നു ഇത്. മൂന്ന്, പ്രൊവൈഡിങ് മിനിമം ബേസിക് അമിനിറ്റീസ് ടു ദ പീപ്പിൾ, അതായത് ജനങ്ങൾക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങൾ നൽകുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയും എന്നതാണ്. ഈ മൂന്ന് സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഗവൺമെൻറ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. രണ്ട്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം. മൂന്ന്, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഇനി മൂന്ന് കാറ്റഗറിനെയും വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ സ്വയം തൊഴിൽ പദ്ധതികളുടെയും വേതന തൊഴിൽ പദ്ധതികളുടെയും വികസനം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മുഖ്യ പങ്കു വഹിക്കുന്നതായിട്ട് പരിഗണിക്കുന്നു. ഇനി അതിൽ ഓരോ പ്രോഗ്രാമുകൾ നോക്കാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, NREGP, ദേശീയ ഗ്രാമീണ തൊഴിൽ സുരക്ഷാ പദ്ധതി. ഇത് 2005 നിലവിൽ വന്നത്. ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ ഒരംഗത്തിന് വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസമെങ്കിലും തൊഴിൽ നൽകുന്ന പദ്ധതിയാണിത്. രണ്ടാമത്തത് സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന, SJSRY. ഇത് സെൽഫ് എംപ്ലോയ്മെൻറ്റിനെയും വേജ് എംപ്ലോയ്മെൻറ്റിനെയും സമന്വയിപ്പിക്കുന്ന പരിപാടിയാണ്.
അതായത് സ്വയം തൊഴിലിനെയും വേതന തൊഴിലിനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന പരിപാടിയാണിത്. ഇത് കൂടുതലായും അർബൻ ഏരിയാസിൽ, അതായത് നഗരപ്രദേശങ്ങളിലാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗർ യോജന PMRY. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള പണം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം REGP. ഇത് ഗ്രാമീണ തൊഴിൽ നിർമ്മാണ പരിപാടി. ഗ്രാമപ്രദേശങ്ങളിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അഥവാ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന SJGSY. ഇത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ലക്ഷ്യം. ഇനി അടുത്തതാണ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം. ദരിദ്ര ജനങ്ങളുടെ ഭക്ഷ്യ പോഷക നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി നടപ്പിലാക്കിയതാണിത്. അതിന് ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് പൊതുവിതരണ സമ്പ്രദായം. ഇത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മുടെ റേഷൻ കട. റേഷൻ കടയിലൂടെ സാധനങ്ങളുടെ വില കുറച്ച് സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, സംയോജിത ശിശു വികസന പരിപാടി. മൂന്ന് മിഡ് ഡേ മീൽ സ്കീം, ഉച്ചഭക്ഷണ പരിപാടി. നമ്മുടെ സ്കൂളിലൊക്കെ ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ഉദാഹരണമാണ്. അന്നപൂർണ സ്കീം, അന്ത്യോദയ അന്നയോജന, ഇവയെല്ലാം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസാണ്. ജനങ്ങളുടെ ഭക്ഷ്യ പോഷക നിലവാരം ഉയർത്തുക എന്നതാണ് ഇതിൻ്റെ എല്ലാം ലക്ഷ്യം. അടുത്തതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ. സമൂഹത്തിലെ ചില സ്പെസിഫിക് ജനവിഭാഗങ്ങൾ, ചില പ്രത്യേക ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് വിവിധങ്ങളായ ധാരാളം സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓരോന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ആം ആദ്മി ബീമാ യോജന, അതായത് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ആം ആദ്മി ബീമാ യോജന. അതിൽ രണ്ടാമത്തതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അതായത് BPL ഫാമിലിയിൽപ്പെട്ട 65 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 500 രൂപ വീതം പെൻഷനായി നൽകുന്നു. അടുത്തത് രാഷ്ട്രീയ സ്വസ്ഥിക ബീമാ യോജന, അതായത് BPL സെക്ടറിൽപ്പെട്ടവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് രാഷ്ട്രീയ സ്വസ്ഥിക ബീമാ യോജന. അടുത്തത് അദാൽ പെൻഷൻ യോജന, അൺഓർഗനൈസ്ഡ് സെക്ടറിൽപ്പെട്ട 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് പെൻഷൻ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് ജനശ്രീ ബീമാ യോജന, BPL ഫാമിലിക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, കുറഞ്ഞ ചെലവിൽ ലൈഫ് ഇൻഷുറൻസ് നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പറയുന്നത്, ഇത്രയേറെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട്. വിശപ്പ്, പോഷകാഹാരക്കുറവ്, നിരക്ഷരത, അടിസ്ഥാന സൗകര്യങ്ങളുടെ ഇല്ലായ്മ, ഇവയെല്ലാം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഒരു പൊതു സവിശേഷതയായി മാറിയിരിക്കുകയാണ്. ദാരിദ്ര്യ വലുപ്പത്തോട് താരതമ്യം ചെയ്യുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ തുക വളരെ കുറവാണ്. കൂടാതെ ഇത്തരം പരിപാടികളുടെ ഗുണങ്ങൾ ദരിദ്രരല്ലാത്തവർക്കാണ് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. ഇവിടെ വിവിധ സ്ലൈഡുകളിലൂടെ ആയിട്ട് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ അവയുടെ വിലയിരുത്തലുകളും നടത്തി കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ ചാപ്റ്റർ, ദാരിദ്ര്യമെന്ന് പറയുന്ന ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ എളുപ്പവുമുള്ളതാണ്. വിദ്യാർത്ഥികളെല്ലാവരും നല്ലതുപോലെ ആ ചാപ്റ്ററുകളെ ഉപയോഗപ്പെടുത്തി വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണമെന്നുകൂടി ഒരിക്കൽ ആവർത്തിക്കുകയാണ്. നാളെ നമ്മുടെ ക്ലാസ് നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആരംഭിക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികളെല്ലാവരും ഓൺലൈനിൽ എത്തിച്ചേരണമെന്നുകൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.